വീക്കെൻഡ് എപ്പിസോഡില് ജിൻഡോയും അൻസുബയും കൂടി ഒരു ആക്ട് നടത്തിയിരുന്നു. ലാലേട്ടൻ പറഞ്ഞത് കാരണമാണ് ജിൻഡോ മുന്നോട്ട് വന്ന് നിന്നത്, പിന്നെ അൻസുബയെ വിളിച്ചതും ഒക്കെ. വളരെ രസകരമായ ഒരു ആക്ട് ആയിരുന്നു. ജിൻഡോട്ട് ഒന്ന് രണ്ട് വിറ്റുകൾ ഉണ്ടായിരുന്നു. എന്നെ നിനക്ക് ഇഷ്ടമാണോ, ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞോ എന്ന് ജിൻഡോ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അൻസുബ പറയുന്നു എനിക്ക് ഇഷ്ടമല്ല എന്ന്. അപ്പൊ ചിരിച്ചോണ്ടാണ് പറഞ്ഞത്. അപ്പം ഇന്ന് നോറയോട് റസ്മിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അൻസുബ പറയുന്നു, ജിൻഡപ്പനെ വിഷമിപ്പിക്കാതിരിക്കാനാണ് ഞാൻ മുന്നോട്ട് പോയി നിന്ന് ആക്ട് ചെയ്തത്, അല്ലെങ്കിൽ പുള്ളിക്ക് ചിലപ്പോ ഫീലിങ്സ് ആയനെ എന്നുള്ള പോലെ പറയുന്നു. അപ്പം അൻസുബയ്ക്ക് താല്പര്യമില്ലായിരുന്നു, ജിൻഡോ വിളിച്ചോണ്ട് പുള്ളിയെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി പോയതാണെന്നുള്ള രീതിയിൽ പറയുന്നു. പിന്നെ ജിൻഡോയുടെ പ്രേക്ഷക പിന്തുണയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഗസ് ചെയ്ത് അൻസുബ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഓരോ ആക്ടുകൾക്കും കോമാളിത്തരങ്ങൾക്കും ജിൻഡോ മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് പുള്ളിക്ക് ഇങ്ങനെ പ്രേക്ഷക പിന്തുണ ലഭിക്കുന്നത് എന്നും ഓരോ നോമിനേഷൻ റിസീവ് ആവുന്നത് എന്നുള്ള രീതിയിൽ അൻസുബ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോഴാണ് മറ്റേ ടോപ്പ് ഫൈവിൽ വരില്ല എന്നുള്ള ഒരു കേസൊക്കെ റസ്മിനും നോറയും പറയുന്നത്. അൻസുബ അപ്പോഴും ജിൻഡോയ്ക്ക് വേണ്ടി ഒന്ന് രണ്ട് വാക്ക് സംസാരിക്കുന്നുണ്ട്. സി ടോളറൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഉൾക്കൊള്ളുക. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, നമ്മളെല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്, കള്ളം പറയുന്നവരാണ് എപ്പോഴേലും ഒക്കെ. ആരും എല്ലാം തികഞ്ഞവരൊന്നുമല്ല, അതുകൊണ്ട് എല്ലാവരും ഉൾക്കൊള്ളാൻ പഠിക്കണം, മുൻവിധികൾ മാറ്റി വെച്ച് ഉൾക്കൊള്ളണം. അപ്പൊ അൻസുബയ്ക്ക് മാത്രമാണ് ഈ ക്വാളിറ്റി ഉള്ളത് ഈ സീസണിൽ. അതൊരു ബേസിക് ഹ്യൂമൻ ക്വാളിറ്റിയാണ്. പക്ഷെ ഈ പറയുന്ന റസ്മിനോ നോറയ്ക്കോ ഒന്നും അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അൻസുബ പറയുന്നത് എന്താണ്, അതിന് റസ്മിനും നോറയും കൊടുക്കുന്ന മറുപടി എന്താണ്? രണ്ടും ആനയും അമ്പാരിയും പോലെ ഡിഫറെന്റ് കാര്യങ്ങളാണ്. ആരെയും നമുക്ക് അന്ധമായിട്ട് വെറുക്കാം, പക്ഷെ ഇവരൊക്കെ ഈ ജിൻഡോ ഇപ്പൊ ജിൻഡോയെ വെറുക്കുന്ന പോലെ വെറുക്കാം വേണമെങ്കിൽ. പക്ഷെ അതേസമയം അൻസുബ മനുഷ്യനെ മനുഷ്യനായിട്ട് ഉൾക്കൊള്ളുന്നത് നമുക്ക് വേണമെങ്കിൽ കണ്ടുപഠിക്കാൻ ശ്രമിക്കാം. ഓരോരുത്തരുടെ ഫീലിങ്സിന് വില കൊടുക്കാൻ പഠിക്കണം. അങ്ങനെ കുറെ നല്ല കാര്യങ്ങൾ അൻസുബയിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നി ഒരു ചർച്ച കേട്ടപ്പോ. പിന്നെ നോറയായാലും റസ്മിനായാലും കള്ളം പറയാത്തവരൊന്നും അല്ല. അതുകൊണ്ട് ജിൻഡോ കള്ളം പറഞ്ഞത് കാണിച്ചു, എല്ലാവരെയും മുന്നിൽ വെച്ച് കാണിച്ചു, അതുകൊണ്ട് ജിൻഡോ ടോപ്പ് ഫൈവിൽ വരാൻ പാടില്ല എന്നൊക്കെ വിധി എഴുതുന്നത് വെറും വിഡ്ഢിത്തരവുമാണ്.